വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴപ്രഥമനാണ് കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടി ആദ്യം തന്നെ ഞങ്ങളിവിടെ വേവിച്ച നേന്ത്രപ്പഴം അരച്ച് കൊണ്ടുവന്നിട്ട് അത് നമ്മൾ ഒരു ചൂടായ പാത്രത്തിലിട്ട് നെയ്യും ഇട്ടതിന് ശേഷം അതിലൊന്ന് നല്ലോണം വെള്ളം വറ്റണ വരെ ഇളക്കിയെടുത്തു. വെള്ളം നല്ലോണം വറ്റണം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞങ്ങളിവിടെ അര കിലോ ശർക്കരയാണ് എടുത്തേക്കണേ, അതും 6 പഴത്തിന്. അപ്പൊ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതുപോലെ ചെയ്യാം. നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നല്ലോണം ഉരുകി വരുന്നവരെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 പാലാണ് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് കുറുകി വരണ വരെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മളിതിലേക്ക് ഇനി 1 പാല് ചേർക്കണം. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പൊ 1 പാല് ചേർത്ത് കഴിഞ്ഞിട്ട് തിളപ്പിക്കാൻ പാടില്ല. അപ്പൊ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിടണം. ഇനി നമുക്ക് കശുവണ്ടിയും മുന്തിരിങ്ങയും നെയ്യിൽ വഴറ്റിയെടുക്കാം. നമുക്കതിലേക്ക് ഇനി നാളികേരം ചേർത്ത് കൊടുക്കാം. നല്ല തരിതരിയായിട്ട് അരിഞ്ഞ നാളികേരം. ഈ കശുവണ്ടി ഒരു പകുതി വറുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നാളികേരം ചേർക്കേണ്ടത്. ഇപ്പം 2 നല്ലോണം വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉണക്കമുന്തിരി ചേർക്കാം. അപ്പം അത് റെഡി ആയപ്പോൾ നമുക്കിനി ഇത് പായസത്തിലേക്ക് ചേർക്കാം. ഈ കശുവണ്ടിയൊക്കെ വറക്കുമ്പോൾ ഒരു അടിപൊളി മണം വരില്ലേ, നല്ല മണമാണ് കേട്ടോ. നല്ല അടിപൊളി പായസമായിരുന്നു. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.